മാത്സ് ഫസ്റ്റ് ലെസൺ ഡിവിഷൻ ആണ്. ഡിവിഷൻ ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അഡീഷൻ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ഇത് ഡിവിഷൻ ആണ്. ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അതായത് ഇപ്പം നിങ്ങൾ 8 എന്നുള്ള നമ്പർ ഓർക്കുക. ഈ 8 നമുക്ക് ഈക്വലായിട്ട് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഈക്വലായിട്ട് 8 ഫോറും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 8 മാംഗോസ് ഉണ്ടെങ്കിൽ അതിൽ 4 മാംഗോസ് ഒരാൾക്ക്, 4 മാംഗോസ് വേറൊരാൾക്ക്. അപ്പോൾ 4 മാംഗോസ് ഒരാൾക്ക് ഈ 8 നിന്നും 4 മാംഗോസ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ 8 നിന്നും 4 കളയാണ്, സബ്ട്രാക്ഷൻ ആണത്. അത് കഴിഞ്ഞ് അടുത്ത 4 വേറൊരാൾക്ക് കൊടുക്കുന്നു, അപ്പോഴും 4 കളയാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ 8 ഇല്ലാതാവുകയാണ്. 8 മൈനസ് ചെയ്ത് ചെയ്തിട്ട് ഈ 8 ഇല്ലാതാവുകയാണ്. അതാണ് ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഡിവിഷൻ പഠിക്കുന്നുണ്ട്, അപ്പോൾ പഠിച്ചിട്ടുണ്ടാവണം ഈ സെൻറ്റൻസ്. അപ്പോൾ 8 എന്നുള്ള നമ്പർ, അതിനെ നമുക്ക് 4 ഇങ്ങനെ രണ്ട് 4 ആയിട്ട് നമുക്കിതിനെ തിരിക്കാം. തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു 4 ആയിട്ട് തിരിക്കുമ്പോൾ ഒരു 4 പോവാണ്, അടുത്ത 4 ഫോറും പോവാണ്. അപ്പോൾ 8 ഈ നമ്പറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയാണ്. അപ്പോൾ 4 ഇതൊരു ടൈപ്പ്. ഇനി നമുക്ക് ഈ 8 2 വെച്ചിട്ട് കളയാം. 2 എന്നുള്ള 2 ആയിട്ടും കളയാൻ പറ്റും. ആദ്യത്തെ 2 ഒരാൾക്ക് കൊടുത്തു, 8 നിന്ന് 2 മാംഗോസ് ഒരാൾക്ക് കൊടുത്തു, അപ്പോൾ 8 നിന്ന് 2 പോയി. അടുത്ത 2 ഒരാൾക്ക് കൊടുത്തു, അപ്പോൾ 8 നിന്ന് 4 പോയി. അടുത്ത 2 ഒരാൾക്ക് കൊടുത്തു, അപ്പോൾ 8 നിന്ന് 2 4 6 പോയി. അപ്പോൾ 8 നിന്ന് 6 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു 2 കൂടി ഉണ്ട്, ആ 2 കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ 8 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് മുറിച്ച് മുറിച്ച് കളയുമ്പോൾ 2 2 2 2 എന്ന് വരും. 8 4 ആയിട്ട് കളയുമ്പോൾ 4 4 രണ്ട് 4 ആയിട്ട് വരും. ഇത് തുല്യമായിട്ടാണ്. 1 1 1 തുല്യമായിട്ട്, 1 അല്ലെങ്കിൽ 3 5 അതൊന്നും പറ്റില്ല. ഇതിന് തുല്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 4 ആയിട്ട് അല്ലെങ്കിൽ 2 2 2 2 ആയിട്ട് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത്, ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ്. ഇനി ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ സെക്കൻഡിലും തേർഡിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവണം, വെറുതെ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദൻ 93 ഡിവൈഡഡ് ബൈ ഈ സൈൻ, ഈ ഡിവിഷൻ്റെ ഈ സൈനാണ്, ഇതാണ് ഡിവിഷൻ്റെ സൈൻ, നമുക്കറിയാവുന്നതാണ്. സോ 93 ഡിവൈഡഡ് ബൈ 3 അതിലെ ഈ നമ്പറിനെയാണ് ഡിവിഡൻറ്റ് എന്ന് വിളിക്കുന്നത്. ഡിവിഡൻറ്റ് ഈ നമ്പറാണ് ഡിവൈസർ. ഇത് രണ്ടും കൂടെ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് കോഷ്യൻറ്റ്. സോ ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഡിവൈസർ ഇസ് ഈക്വൽ ടു കോഷ്യൻറ്റ്. ഇനി ഇതിൽ ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിന് റിമൈൻഡർ എന്ന് പറയും. അത് നമ്മളിപ്പോൾ ഈ പ്രോസസ്സ്, നമ്മുടെ ഡിവിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കതൊക്കെ പഠിക്കാം. സോ ഡിവിഡൻറ്റ് ഡിവൈസർ കോഷ്യൻറ്റ്. ഇപ്പം ഡി 93 ആണ് ഡിവിഡൻറ്റ്. ഇപ്പം 93 ആ ഡിവിഡൻറ്റ് ഇങ്ങനെ എഴുതി, ഡിവൈസർ ഇവിടെ എഴുതി. ഇതൊക്കെ നമ്മൾ തേർഡിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇനി നമ്മൾ ഡിവിഷൻ നടത്താൻ പോവാണ്. നമ്മൾ ഡിവിഷൻ നടത്തുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഈ ഡിവിഡൻറ്റ്, ഇത് ഡിവിഡൻ്റ് ആണ്, ഡിവിഡൻറ്റ് ഇത് ഡിവൈസർ, ഡിവൈസർ ഈ ഡിവിഡൻറ്റിലെ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഫസ്റ്റ് ഡിജിറ്റ് ഇവിടെ 9 ഈ 9 3 ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ കിടക്കുന്ന ഈ ഫസ്റ്റ് ഡിജിറ്റിൽ ഈ ഡിവൈസർ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. 9 ഉണ്ടോ, 9 ഉണ്ട്. 9 വലിയ നമ്പറാണ്, 3 ചെറിയ നമ്പറാണ്. അപ്പോൾ 9 ആ 9 3 ഉണ്ട്. അപ്പോൾ 9 ഉണ്ട്, 9 3 എത്ര ടൈംസ് ഉണ്ട്. അപ്പോൾ എത്ര ടൈംസ് എന്ന് നോക്കാനായിട്ട് നമ്മൾ ടേബിൾസ് എഴുതണം. ടേബിൾസ് ടേബിൾസിലാണ് എത്ര ടൈംസ് എന്ന് പറയാം. അതായത് 3 1 times ആവുമ്പോൾ 3 3 2 times ആവുമ്പോൾ 6 3 3 times ആവുമ്പോൾ 9 അങ്ങനെ അങ്ങനെ വരും നമ്മൾ 3 ടേബിൾ. സോ 1 3 ഒരു 3 ആണ്, 3 2 3 6 3 3 9 അപ്പോൾ 9 എത്ര 3 ഉണ്ട്, 9 എത്ര 3 ഉണ്ട്, 3 3 9 ആണ്. അതായത്
മൂന്ന് മൂന്ന് ചേരുമ്പോൾ നയനാവുന്നു. അപ്പോ ഈ നയനിൽ എത്ര ത്രീ ഉണ്ട്? നയനിൽ എത്ര ത്രീ ഉണ്ട്? ഇത് ഈ നമ്പർ ആണുള്ളത്. നയനിൽ ത്രീ, ത്രീ ടൈംസ്. അപ്പൊ ആ ത്രീ നമ്മൾ ഇവിടെ എഴുതണം, ആൻസർ ആയിട്ട് എഴുതണം. നയനിൽ എത്ര ത്രീ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, ത്രീ ത്രീസ് ആണുള്ളത്. അപ്പൊ ത്രീ ഇവിടെ എഴുതി. ഇത് എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടിയിട്ടുള്ള ഈ നമ്പർ ഇതിൻ്റെ താഴെ എഴുതണം, നയൻ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്യാണ്. നയനിൽ നിന്ന് നയൻ മൈനസ് ചെയ്യാണ്. നയനിൽ നിന്ന് നയൻ പോയി കഴിഞ്ഞാൽ സീറോ. ഇനി അത് കഴിഞ്ഞാൽ ഇപ്പം നയനാണ് നമ്മൾ ചെയ്തത്. ഇനി ത്രീ, ഈ ത്രീനെ താഴേക്ക് ഇറക്കിയിട്ട് ത്രീ. ഇനി വീണ്ടും ഇത് ചെയ്ത പോലെ തന്നെ ത്രീയിൽ ത്രീ ഉണ്ടോ, അതായത് ഈ ഇവിടെ ത്രീ, ഇവിടെ ത്രീ ആണ്, നമ്പറുകൾ ഇനി വ്യത്യാസമായിട്ട് വരും. ഈ നമ്പറിൽ ഈ നമ്പർ ഉണ്ടോ നോക്കണം. ഓ ഇത് ത്രീ ആണ്, ഈ ത്രീയിൽ ത്രീ ഉണ്ടോ? ത്രീ ത്രീ, ആ ത്രീയിൽ ത്രീ ഉണ്ട്, ഫോറിൽ ഫോർ ഉണ്ട്, ഫൈവിൽ ഫൈവ് ഉണ്ട്, സിക്സിൽ സിക്സ് ഉണ്ട്. അപ്പൊ ത്രീയിൽ ത്രീ ഉണ്ടോ? ഉണ്ട്. എത്ര ടൈംസ് എന്നാണ് അടുത്തത്, എത്ര ടൈംസ് ആണ്? ടേബിൾ നോക്കുക, ടൈംസ് കാണാനായിട്ട് ടേബിൾസ് ആണ് നോക്കേണ്ടത്. ഒരു ത്രീ ആണ് ത്രീ, ത്രീയിൽ വൺ ത്രീ ഉണ്ട്. ത്രീയിൽ ഒരു ത്രീ ആണുള്ളത്, ത്രീയില് ഈ ത്രീയില് വൺ ത്രീ ഉണ്ട്. അപ്പൊ നമ്മള് ഇത് ത്രീ ആണ്, ഈ ത്രീയിൽ എത്ര ത്രീസ് ഉണ്ട്, സിക്സിൽ എത്ര ത്രീസ് ഉണ്ട്, നയനിൽ എത്ര ത്രീസ് ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ എഴുതുന്നത്. അപ്പൊ ത്രീയിൽ എത്ര ത്രീ ഉണ്ട്? വൺ ത്രീ. ഈ ത്രീയിൽ എത്ര ത്രീ ഉണ്ട്? വൺ ത്രീ, വൺ ത്രീ. അപ്പൊ വൺ ത്രീ, വൺ ത്രീ എത്രയാ? ത്രീ. ആ ത്രീ ഇവിടെ എഴുതി. അടുത്ത സ്റ്റെപ്പ് മൈനസ് ആണ്. ത്രീ ത്രീയിലോ, ത്രീ മൈനസ് ചെയ്യുമ്പോൾ സീറോ. ഇതിപ്പോ ടീച്ചറ് ഇതിന്റെ ആ തിയറിയാണ് പറഞ്ഞത്. ഇനി തീരെ ചെയ്യാൻ അറിയാത്തവർക്ക് ടീച്ചർ വേറെ മെത്തേഡിൽ പറഞ്ഞുതരാം. അപ്പം ഈ ടു ഡിജിറ്റിൻ്റെ ഡിവിഷൻ നിങ്ങളൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.